ഏറെ ഊഹാപോഹങ്ങൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചിരുന്ന ഉത്രയുടെ കൊലപാതകത്തിന് അവസാനം ഏകദേശം തിരശീല വീഴുകയാണ്. ഉത്രയുടെ രക്ഷിതാക്കൾ ഉന്നയിച്ച സംശയങ്ങൾ ഏകദേശം തെളിവായി മാറുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സൂരജിനെയും കൂട്ടുകാരനും പാമ്പാട്ടിയുമായ സുരേഷിനെയും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. സ്വത്ത് തട്ടിയെടുക്കുക എന്ന ഗൂഢലക്ഷ്യവുമായിട്ടായിരുന്നു കൊലപാതകമെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. അന്വേഷണ സംഘം അത്തരത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ അത് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നിൽ 3 മാസം നീണ്ടുനിന്ന ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇതിന് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളാണ് ആവശ്യം. അതിൻ്റെ ഭാഗമായി ഉത്രയെ കൊത്തിയ പാമ്പിൻ്റെ ജഡം പുറത്തെടുത്ത് ശാസ്ത്രീയമായ പരിശോധന നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനായിരുന്നു ഈ സാമ്പത്തിക ലാഭം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഉത്രയെ കൊലപ്പെടുത്തിയത് എന്നതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ചിന്ത. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 110 പവൻ സ്വർണവും ഒരു കാറും അതിനെല്ലാം ഉപരിയായി മാസം 10,000 രൂപ വീതവും ഉത്രയുടെ കുടുംബം സൂര്യന് നൽകിയിരുന്നു. ഇതിനെല്ലാം പുറമെ ഇത് സ്വന്തം പേരിലാക്കുക എന്ന ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കാളികൾ കുടുംബാംഗങ്ങൾ മാത്രമല്ല ചില അടുത്ത സുഹൃത്തുക്കളുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. സൂരജിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും ഇവരിലേക്ക് അന്വേഷണം നീങ്ങുക. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം നാളെ തന്നെ സൂരജിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനു വേണ്ടി പോലീസ് മുന്നോട്ട് പോകും. ഇനി 2 പ്രാവശ്യമായി ആണ് സൂരജ് സുരേഷിൻ്റെ കയ്യിൽ നിന്നും പാമ്പിനെ വാങ്ങിയത്. ആദ്യം 29 ഫെബ്രുവരി ആണ് സുരേജിൻ്റെ വീട്ടിൽ വെച്ച് പാമ്പിനെ കാണുന്നത്. അതിനും 2 ദിവസം മുമ്പാണ് അണലി പാമ്പിനെ സുരേഷ് സൂരജിൻ്റെ വീട്ടിൽ എത്തിക്കുന്നത്. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടു. തൊട്ടടുത്ത 2 മാർച്ച് വീണ്ടും സൂരജിൻ്റെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് പാമ്പ് കടിയേൽക്കുന്നു. എന്നാൽ ചികിത്സയുടെ സഹായത്താൽ ഉത്ര രക്ഷപ്പെടുന്നു. അതിനുശേഷം 7 മെയ് ആണ് ഉത്രയ്ക്ക് പാമ്പ് കടിയേക്കുന്നത്. അന്നേ ദിവസം കടിച്ചത് മൂർക്കൻ പാമ്പാണ്. ആ മൂർക്കൻ പാമ്പിനെ എത്തിച്ചതും സുരേഷായിരുന്നു. പക്ഷേ സുരേഷ് അന്ന് പാമ്പിനെ ഏനാത്ത് പാലം വരെയാണ് എത്തിച്ചു കൊടുത്തത്. ഈ 2 പാമ്പുകളെയും എത്തിക്കുന്നതിന് വേണ്ടി 10,000 രൂപയാണ് സുരേഷിന് സൂരജ് പ്രതിഫലമായി നൽകിയത്. ഇത് മറ്റൊരു തരത്തിലേക്ക് നീങ്ങും. ഇനി സൂരജിൻ്റെ രക്ഷിതാക്കൾക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടോ? ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ശരിക്കും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു വലിയ സംശയങ്ങൾ നിലനിന്ന കേസിന് ഏകദേശ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ.